നമസ്കാരം. ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ കേരളം ഉറ്റുനോക്കുന്ന പാലക്കാട് മണ്ഡലം ത്രികോണ മത്സരത്തിന്റെ ആവേശച്ചൂടിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് മുന്നണികൾ. ചേലക്കരയിലും പ്രചരണ രംഗമുണർന്നു. കഴിഞ്ഞ തവണ സംഭവിച്ച കയ്യബദ്ധം പാലക്കാട്ടുകാർ ഇത്തവണ തിരുത്തുമെന്ന് ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. നഗരസഭാ പ്രദേശത്തും പഞ്ചായത്തുകളിലും ബിജെപി മുന്നേറ്റമുണ്ടാക്കും. പാർട്ടി ഏൽപ്പിച്ച ചുമതല പൂർണ്ണമായും ഏറ്റെടുക്കുന്നുവെന്ന് ചേലക്കര മണ്ഡലം ബിജെപി സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ. ചേലക്കരയിലെ സുരേഷ് ഗോപിയാണ് ബാലകൃഷ്ണനെന്ന് ബിജെപി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ. പാലക്കാടിനെ ചുവപ്പണിയിച്ച് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിന്റെ റോഡ് ഷോ. ചേലക്കരയിൽ പ്രചരണത്തിന് തുടക്കമിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ്. പാലക്കാട്ട് രേഖകളില്ലാതെ ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന 97 ലക്ഷം രൂപയുമായി മഹാരാഷ്ട്ര സ്വദേശികൾ അറസ്റ്റിൽ. ആർ പി എഫിന്റെ പിടിയിലായത് മഹാരാഷ്ട്ര സംഗ്ലി സ്വദേശികളായ നന്ദകുമാർ, മഹേഷ് എന്നിവർ. പിടികൂടിയ പണവും പ്രതികളെയും തുടരന്വേഷണത്തിനായി പാലക്കാട് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ അഡീഷണൽ ഡയറക്ടർക്ക് കൈമാറി. വാർത്തകൾ വിശദമായി. അവ്യക്തതയ്ക്കും ഊഹാപോഹങ്ങൾക്കും വിരാമമിട്ട് ബിജെപി സ്ഥാനാർത്ഥി കൂടി അങ്കത്തട്ടിലിറങ്ങിയതോടെ ത്രികോണ മത്സരത്തിന്റെ ആവേശച്ചൂടിൽ പാലക്കാട് നിയോജകമണ്ഡലം. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ വിജയവഴി തെളിക്കാനുള്ള തന്ത്രങ്ങളൊരുക്കുന്ന തിരക്കിലാണ് മുന്നണികൾ. പാലക്കാട് മണ്ഡലം നിലനിർത്താനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെയാണ് യു ഡി എഫ് പടയോട്ടത്തിനായി രംഗത്തിറക്കിയത്. മണ്ഡലം കൈപ്പിടിയിലൊതുക്കാനാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ തേര് തെളിക്കുന്നത്. ചെങ്കോട്ടയായി പാലക്കാട് അറിയപ്പെടുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സി പി എം സ്ഥാനാർത്ഥി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്താണ്. മൂന്നിൽ നിന്ന് ഒന്നിലേക്കുള്ള ദൂരം ഓടിക്കയറാനാണ് കോൺഗ്രസ് പുറത്താക്കിയ പി സരിനെ സി പി എം ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചിരിക്കുന്നത്. മണ്ഡലത്തിലെ വികസനവും മുൻ എം എൽ എ ഷാഫി പറമ്പിൽ എം പി, വി കെ ശ്രീകണ്ഠൻ എം പി എന്നിവരുടെ പിന്തുണയും സർക്കാരിനോടും സി പി എമ്മിനോടുമുള്ള ജനരോഷവും വിജയമുറപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പ്. എങ്കിൽ ഏറെക്കാലം നഗരസഭാ കൗൺസിലർ എന്ന നിലയിലും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചുള്ള മണ്ഡല പരിചയവും വ്യക്തിബന്ധങ്ങളും വിജയം കൈപ്പിടിയിലാക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. പാർട്ടി അടിത്തറയ്ക്കൊപ്പം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാത്തത് ഇതര വിഭാഗ വോട്ടുകൾ നേടാൻ സഹായകരമാകുമെന്ന് സി പി എം വിലയിരുത്തുന്നു. ഇത്തവണ ഒന്നാം സ്ഥാനത്തേക്ക് നടന്നു കയറാനാകുമെന്ന് തന്നെയാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ. സ്ഥാനാർത്ഥികളാരെന്ന് വ്യക്തമായതോടെ വിജയവഴി തെളിയിക്കുന്നതിനുള്ള തന്ത്രങ്ങളൊരുക്കുന്ന തിരക്കിലാണ് പാർട്ടി കേന്ദ്രങ്ങൾ. അനുഭവസമ്പത്തുള്ള ജനമനസ്സറിയുന്ന സംസ്ഥാന കേന്ദ്ര നേതാക്കൾ കൂടി ജില്ലയിലെത്തുന്നതോടെ പാലക്കാട് മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ആവേശം ഇരട്ടിയാകും. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കഴിഞ്ഞ തവണ സംഭവിച്ച കയ്യബദ്ധം പാലക്കാട്ടുകാർ ഇത്തവണ തിരുത്തുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുശേഷം പ്രതികരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ. ബി ജെ പിക്കകത്ത് ഒരു ഭിന്നതയുമില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് വലിയ കയ്യബദ്ധമാണെന്ന് പാലക്കാട്ടുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത്തവണ മണ്ഡലത്തിലെ ജനങ്ങൾ ആ കയ്യബദ്ധം തിരുത്തും. പാലക്കാട്ട് രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇത്തവണ നിയോജകമണ്ഡലം ബി ജെ പിക്കൊപ്പം നിൽക്കും. ബി ജെ പിക്കകത്ത് ഭിന്നതയില്ലെന്നും നഗരസഭാ പ്രദേശങ്ങളിൽ വൻ മുന്നേറ്റം നടത്തുമെന്നും പഞ്ചായത്തുകളിലും മികച്ച മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നതെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാടിന്റെ മുഖം മാറാൻ, പാലക്കാടിനെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം എത്തിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഒരു വേദിയായി മാറും. കേരള രാഷ്ട്രീയത്തിൽ രണ്ട് മുന്നണികൾക്ക് ബദലായിട്ട് എൻ ഡി എന്നുള്ള മൂന്നാമത്തെ ശക്തിയുടെ ഉയർന്നു വരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 100% വിജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പാലക്കാട് ചരിത്ര വിജയം കൊയ്യും. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പ്രചരണത്തിനായി എത്തുമെന്നും കൃഷ്ണകുമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ്. സ്വന്തം പഞ്ചായത്തായ ദേശമംഗലത്തു നിന്നാണ് ആദ്യഘട്ട പ്രചരണത്തിന് തുടക്കമിട്ടത്. തുടർച്ചയായി എൽ ഡി എഫ് വിജയിച്ചു വരുന്ന മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലും നിലനിർത്തുമെന്ന് യു ആർ പ്രദീപ് എസ് ടി വിയോട് പറഞ്ഞു. സ്വന്തം നാടായ ദേശമംഗലം, പല്ലൂർ, തലശ്ശേരി എന്നീ സ്ഥലങ്ങളിലാണ് യു ആർ പ്രദീപ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ടത്. ആദ്യ തവണ നേടിയ മികച്ച വിജയം ഇത്തവണയും ആവർത്തിക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ വിശ്വാസം. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക പ്രഖ്യാപനം വൈകിയാണ് വന്നതെങ്കിലും യു ആർ പ്രദീപ് തന്നെയാവും ചേലക്കര നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെന്ന് ആദ്യം തന്നെ ഏറെക്കുറെ ഉറപ്പായിരുന്നു.
ദേശമംഗലം പല്ലൂർ സ്വദേശിയായ യു ആർ പ്രദീപ് 2016 10,200 വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. അന്ന് കെ എ തുളസിയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി. നിലവിൽ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കൂടിയാണ് യു ആർ പ്രദീപ്. 2000 സി പി എം അംഗമായി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായിരുന്നു. നിലവിൽ സി പി എം വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗമാണ്. എന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ഹൃദയത്തോട് ചേർത്തുപിടിച്ച ചേലക്കര നിയോജക മണ്ഡലം ഇത്തവണയും ആ പതിവ് തെറ്റിക്കില്ലെന്ന് യു ആർ പ്രദീപ് എസ് ടി വിയോട് പറഞ്ഞു. അപ്പോൾ നിലവിലുണ്ടായിരുന്ന സ്ഥാനം ഒഴിയേണ്ടി വന്നതുകൊണ്ട് ആ ഒഴിവിലേക്ക് നിലവിൽ എം എൽ എ ആയി അല്ലെങ്കിൽ നേരത്തെ 2016 മത്സരിച്ച് ജയിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പാർട്ടി എന്നോട് ഈ പണി ഏൽപ്പിച്ചു. അപ്പോൾ കൃത്യമായി നേരത്തെ ഉണ്ടായിരുന്ന ഒരു പരിചയത്തിൻ്റെ ഭാഗമായി ഇത് വളരെ കൃത്യമായി ഇവിടെ നല്ല തുടക്കം കുറിച്ച പദ്ധതികളെല്ലാം പൂർത്തീകരിക്കാനുണ്ട്. ഇനിയും ഒരുപാട് പദ്ധതികൾ ചെയ്യാനുണ്ട്. ഇതെല്ലാം പൂർത്തീകരിക്കാനുണ്ട്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പാലക്കാടിനെ ചുവപ്പണിയിച്ച് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിന്റെ റോഡ് ഷോ. വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ ആയിരങ്ങൾ അണിനിരന്നു. കോട്ട മൈതാനത്ത് റോഡ് ഷോ സമാപിച്ചു. ഇടതുമുന്നണി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നിയോജക മണ്ഡലത്തിൽ വിജയം കൈപ്പിടിയിലൊതുക്കുമെന്ന ആത്മവിശ്വാസവും ആവേശവും അലതല്ലുന്നതായിരുന്നു പി സരിൻ്റെ റോഡ് ഷോ. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വസീഫ്, സെക്രട്ടറി സനോജ് തുടങ്ങിയവർ പിന്തുണയുമായി റോഡ് ഷോയിൽ പങ്കെടുത്തു. പാലക്കാടിന് സരിൻ ബ്രോ എന്ന പ്ലക്കാർഡുമേന്തിയാണ് അണികൾ റോഡ് ഷോയിൽ അണിനിരന്നത്. ചുവപ്പുഷാൾ അണിഞ്ഞ് തുറന്ന ജീപ്പിൽ അഭിവാദ്യം ചെയ്ത സരിനെ പിന്തുണയേകി സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു, സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് തുടങ്ങിയ എൽ ഡി എഫ് നേതാക്കളും എൻ എൻ കൃഷ്ണദാസ്, സി പി പ്രമോദ്, കെ കൃഷ്ണൻകുട്ടി, റസാഖ് മൗലവി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പാർട്ടി ഏൽപ്പിച്ച ചുമതല പൂർണ്ണമായും ഏറ്റെടുക്കുന്നുവെന്ന് ചേലക്കര മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ. ചേലക്കരയിലെ സുരേഷ് ഗോപിയാണ് ബാലകൃഷ്ണൻ എന്ന് ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ പറഞ്ഞു. തൃശൂരിലെ വിജയതന്ത്രം തന്നെ ചേലക്കരയിലും ആവർത്തിക്കുമെന്ന് ചേലക്കരയിലെ ബി ജെ പി സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ പ്രതികരിച്ചു. പാർട്ടി ഏൽപ്പിച്ച ചുമതല പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ്. പിന്നോക്കം നിൽക്കുന്ന മണ്ഡലത്തെ മുന്നിലേക്ക് എത്തിക്കും. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ചേലക്കരയിൽ ഏറ്റവും അധികം വീടില്ലാത്ത ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. എൻ്റെ പഞ്ചായത്തിൽ തന്നെ 1700 ആളുകൾ ഇപ്പം ലൈഫിൻ്റെ ഭവന പദ്ധതി കാത്തു കിടക്കുകയാണ്. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്തവരുണ്ട്, അത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അപ്പം അതുപോലെ ഈ പിന്നോക്കമായി നിൽക്കുന്ന ഈ ചേലക്കര, ഈ പഞ്ചായത്തിനെ, ഈ ചേലക്കര നിയോജകമണ്ഡലത്തെ മുന്നിലോട്ട് എത്തിക്കാനുള്ള എല്ലാ പരിശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. ചേലക്കരയിലെ സുരേഷ് ഗോപിയാണ് ബാലകൃഷ്ണനെന്ന് ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ പ്രതികരിച്ചു. സർവ്വസാധാരണക്കാരുടെ പ്രതിനിധിയാണ് കെ ബാലകൃഷ്ണൻ. ഇന്ത്യ സഖ്യത്തിനെതിരെ നിർത്താവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. തൃശൂരിൽ ജയിച്ചതുപോലെ ചേലക്കരയിലും ജയിക്കുമെന്നും കൃത്യമായ പ്ലാനുമായാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നതെന്നും അനീഷ് കുമാർ പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ചേലക്കരയിൽ സർവ്വസാധാരണക്കാരന്റെ പ്രതിനിധിയാണ് പറയുന്നത്. ഇത്തവണ ജനറൽ സീറ്റിൽ നിന്നിട്ടാണ് അദ്ദേഹം ജയിച്ചത്. അദ്ദേഹം എവിടെ നിന്നാലും ജയിക്കും, ജയം മാത്രമേ അദ്ദേഹത്തിന് നിഗണ്ടുവിലുള്ളൂ. പരാജയം എന്നുള്ളത് ബാലേട്ടന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ആ ജയം ഞങ്ങള് ഇവിടെ ആവർത്തിക്കും. ഒരു കാര്യം, ആ കാര്യത്തിൽ ഞങ്ങൾ ഒരു സംശയവുമില്ല. ഇത്തവണ തൃശ്ശൂരിൽ ഞങ്ങൾ ബാലേട്ടനിൽ കൂടി, തൃശ്ശൂരിൽ ചേലക്കരയുടെ ബാലേട്ടനാണ്, ആ ചേലക്കരയിൽ ഞങ്ങൾ ഈ വിജയം ഇത്തവണ നേടിയെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിലും നല്ലൊരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് ചേലക്കരയിൽ കിട്ടാനേ. ന്യൂസ് ബ്യൂറോ തൃശൂർ.
ഷണ്ണൂർ പരുത്തിപ്ര പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം ബൈക്കിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. പരുത്തിപ്ര കുന്നത്ത് സുമതിയാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. തൊഴിലുറപ്പ് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സുമതിയെ പട്ടാമ്പിയിലെ കോളേജ് വിദ്യാർത്ഥിയെ ഓടിച്ചിരുന്ന ബൈക്ക് ഇടിച്ചത്. ആദ്യം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുമതിയെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. രാജ്യത്തെ മദ്രസകൾ അടച്ചുപൂട്ടാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതെന്നാരോപിച്ച് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വി എം അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങളിലും നേരിടുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പള്ളിപ്പടിയിൽ സംഘടിപ്പിച്ച സായാഹ്ന പ്രതിഷേധ കൂട്ടായ്മയിൽ കെ എം അബ്ദുൽ ഹക്കീം അധ്യക്ഷനായി, സി എച്ച് ജബ്ബാർ, എസ് ഷെഫീർ, പി എസ് സൈഫുദ്ദീൻ, പി എം സാദിഖ് അലി, പി യു ഹക്കീം, പി എം സുലൈമാൻ, ഒ ബി ഫാസിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പാലക്കാട്ട് രേഖകളില്ലാതെ ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന 97 ലക്ഷം രൂപയുമായി മഹാരാഷ്ട്ര സ്വദേശികൾ അറസ്റ്റിൽ. മഹാരാഷ്ട്ര സംഗ്ലി സ്വദേശികളായ നന്ദകുമാർ, മഹേഷ് എന്നിവരെയാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് RPF അറസ്റ്റ് ചെയ്തു. തിരുപ്പതി കൊല്ലം എക്സ്പ്രസിൽ AC കമ്പാർട്ട്മെന്റിൽ കോയമ്പത്തൂരിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് കടത്താൻ ശ്രമിച്ച പണമാണ് പാലക്കാട്ട് വെച്ച് പിടികൂടിയത്. വസ്ത്രത്തിൻ്റെ രഹസ്യറയിലും ബാഗിലുമായിരുന്നു പണം ഒളിപ്പിച്ചിരുന്നത്. പിടികൂടിയ പണവും പ്രതികളെയും തുടരന്വേഷണത്തിനായി പാലക്കാട് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ അഡീഷണൽ ഡയറക്ടർക്ക് കൈമാറി. പാലക്കാട് RPF കമാൻഡൻറ് നവീൻ പ്രസാദിൻ്റെ നിർദ്ദേശപ്രകാരം CI സൂരജ് എസ് കുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അഡീഷണൽ SIമാരായ സജി അഗസ്റ്റിൻ, ഷാജുകുമാർ, എ മനോജ്, കോൺസ്റ്റബിൾ വി സവിൻ, എൻ ശ്രീജിത്ത്, വനിതാ കോൺസ്റ്റബിൾമാരായ NS ശരണ്യ, ജി അശ്വതി, എ അമൃത എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ഷണ്ണൂർ മുനിസിപ്പൽ കമ്മിറ്റി രൂപീകരിച്ചു. ചുടുവാലത്തൂരിൽ നടന്ന രൂപീകരണ യോഗം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെയും ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി രൂപീകരണവും ഭാരവാഹി തെരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചത്. ചുടുവാലത്തൂർ ബൈപ്പാസ് റോഡിലെ യോഗ സെന്ററിൽ നടന്ന രൂപീകരണ യോഗം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ രൂപീകരണവും അതുപോലെ തന്നെ അതിനുള്ള പ്രാധാന്യവും ചെറുതല്ല. നമ്മൾ നോക്കുമ്പോൾ കർണാടകത്തിലെ 5 മുഖ്യമന്ത്രിമാർ ലിംഗായത്ത് സമുദായവുമായി ബന്ധപ്പെട്ട് 5 മുഖ്യമന്ത്രിമാരും ഈ സമുദായത്തിൽ നിന്നാണ് എന്ന് കാണാൻ സാധിക്കും. കേന്ദ്രമന്ത്രി ശിവരാജ് പാട്ടി ഈ സമുദായത്തിൽപ്പെട്ടതാണ് എന്നതും കാണാൻ സാധിക്കും. കർണാടകയിലാണെങ്കിൽ പ്രബലമായിട്ടുള്ള അവിടുത്തെ ഭരണം എങ്ങനെ ആവണം എന്ന് നിശ്ചയിക്കുന്ന ഒരു വിഭാഗമാണ് കർണാടകയിൽ എന്നത് നമ്മൾ ഒട്ടും കുറച്ച് കാണേണ്ടതില്ല. ജില്ലാ പ്രസിഡന്റ് TN രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എൻ രാധിക സ്വാഗതം പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് P കൃഷ്ണദാസ് സംഘടനാ വിശദീകരണം നടത്തി. സംസ്ഥാന ട്രഷറർ P വിജയകുമാർ, ഉണ്ണികൃഷ്ണൻ അലനല്ലൂർ, ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് അനിൽകുമാർ, സെക്രട്ടറി ശരത്, ട്രഷറർ സന്ധ്യാ വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അമ്പലപ്പാറ യൂണിറ്റ് കുടുംബമേള പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്നു. രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി കുടുംബമേള ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് യു രാജഗോപാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. VT ഉണ്ണികൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിയൻ ഒറ്റപ്പാലം ബ്ലോക്ക് സെക്രട്ടറി NM നാരായണൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി.
എൺപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. സാന്ത്വന ഫണ്ട് വിതരണവുമുണ്ടായി. കെ ടി പുരുഷോത്തമൻ മാസ്റ്റർ, കെ കെ ഗൗരി ടീച്ചർ, പി ചിത്രഭാനു മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പെൻഷൻ കുടുംബാംഗങ്ങളുടെ തിരുവാതിരക്കളി ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ 101-ാം പിറന്നാൾ ദിനത്തിൽ മുണ്ടൂരിലെ കെ സി ബാലകൃഷ്ണൻ പാലിയേറ്റീവ് കേന്ദ്രത്തിലെ കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്ത് കേരള വ്യാപാരി വ്യവസായി സമിതി മുണ്ടൂർ യൂണിറ്റ്. പാലിയേറ്റീവ് കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പിറന്നാളാഘോഷം സി പി എം മുണ്ടൂർ ഏരിയ സെക്രട്ടറി സി ആർ സജീവ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാര വ്യവസായ സമിതി മുണ്ടൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കെ സി ബാലകൃഷ്ണൻ പാലിയേറ്റീവ് കേന്ദ്രത്തിലെ കിടപ്പ് രോഗികൾക്കും വയോധികർക്കുമൊപ്പമാണ് വി എസിന്റെ പിറന്നാൾ ആഘോഷിച്ചത്. കിടപ്പ് രോഗികൾക്കൊപ്പം ചേർന്ന് രാവിലെ തന്നെ കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. സി പി എം മുണ്ടൂർ ഏരിയ സെക്രട്ടറി സി ആർ സജീവ് കിടപ്പ് രോഗികൾക്ക് കേക്ക് മുറിച്ച് ആദ്യ മധുരം നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, ഉന്നപ്രവേദ സമരത്തിന്റെ നായകനായി, കേരളത്തിലെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ കമ്മ്യൂണിസ്റ്റുകാരനാണ് സദാവ് വി എസ് എന്ന് നമുക്ക് പറയാം. വി എസിന്റെ കമ്മ്യൂണിസ്റ്റുകാരുടെ പിറന്നാളാഘോഷം അങ്ങനെ വിപുലമായി കഴിക്കാറില്ല. പക്ഷേ സദാവ് വി എസിന്റെ പിറന്നാളാഘോഷം എന്ന് പറയുന്നത് വി എസിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ അവർ സ്വന്തമായി ആരുടെയും ആഹ്വാനമില്ലാതെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഇന്ന് കേരളത്തിലെമ്പാടും നടക്കുകയാണ്. സത്യത്തിൽ വി എസിന്റെ വീട്ടിൽ അത്രത്തോളം ആഘോഷങ്ങളൊന്നുമില്ല. തുടർന്ന് ഉച്ചഭക്ഷണവും വിതരണം ചെയ്തു. പരിപാടിയിൽ സുരേഷ് മുണ്ടൂർ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി ഒ സി ശിവൻ, കെ എം ഷാഹുൽ ഹമീദ്, പി എസ് മുരളീദാസ്, എം രാജേഷ്, സുദേവൻ, ടി കെ രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപാല. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ കേരളം ഉറ്റുനോക്കുന്ന പാലക്കാട് മണ്ഡലം ത്രികോണ മത്സരത്തിന്റെ ആവേശച്ചൂടിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് മുന്നണികൾ. ചേലക്കരയിലും പ്രചരണ രംഗമുണർന്നു. കഴിഞ്ഞ തവണ സംഭവിച്ച കയ്യബദ്ധം പാലക്കാട്ടുകാർ ഇത്തവണ തിരുത്തുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. നഗരസഭാ പ്രദേശത്തും പഞ്ചായത്തുകളിലും ബി ജെ പി മുന്നേറ്റമുണ്ടാക്കും. പാർട്ടി ഏൽപ്പിച്ച ചുമതല പൂർണ്ണമായും ഏറ്റെടുക്കുന്നുവെന്ന് ചേലക്കര മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ. ചേലക്കരയിലെ സുരേഷ് ഗോപിയാണ് ബാലകൃഷ്ണനെന്ന് ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ. പാലക്കാടിനെ ചുവപ്പണിയിച്ച് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിന്റെ റോഡ് ഷോ. ചേലക്കരയിൽ പ്രചരണത്തിന് തുടക്കമിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ്. പാലക്കാട്ട് രേഖകളില്ലാതെ ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന 97 ലക്ഷം രൂപയുമായി മഹാരാഷ്ട്ര സ്വദേശികൾ അറസ്റ്റിൽ. ആർ പി എഫിന്റെ പിടിയിലായത് മഹാരാഷ്ട്ര സംഗ്ലി സ്വദേശികളായ നന്ദകുമാർ, മഹേഷ് എന്നിവർ. പിടികൂടിയ പണവും പ്രതികളെയും തുടരന്വേഷണത്തിനായി പാലക്കാട് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ അഡീഷണൽ ഡയറക്ടർക്ക് കൈമാറി.